മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇടവം രാശിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വീഡിയോയുടെ തംബ്നെയിലിൽ ശ്രദ്ധിച്ച് കാണും ഇടവം രാശിക്കാരുടെ പ്രധാനപ്പെട്ട 4 രഹസ്യങ്ങൾ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെ അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ രാശി ഇടവമാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരോ ബന്ധുക്കളോ പ്രേമി പ്രേമികയോ ഇടവം രാശിക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും മുഴുവനും കണ്ടിരിക്കണം. ഇവിടെ ഇടവം രാശിക്കാരുടെ മെയിനായിട്ടുള്ള 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറയുന്നത്, ഇടവം രാശിക്കാർക്ക് പ്രോപ്പർട്ടിക്ക് യോഗം ഏത് സമയത്താണ് വരുന്നത്? നിങ്ങൾ എത്ര പ്രയത്നിച്ചാലും എത്ര ശ്രമിച്ചാലും ഈ യോഗം വരുന്നത് ഒരു പ്രത്യേക സമയത്താണ്. രണ്ടാമത് പറയുന്നത്, ഇടവം രാശിക്കാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 3 രാശിക്കാർ ആരൊക്കെയാണ്? ആരാണ് ആ രാശിക്കാർ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്? ആരുമായിട്ടായിരിക്കും നിങ്ങളുടെ ട്യൂണിംഗ് ബോണ്ടിങ്സ് നല്ലതായിരിക്കുന്നത്? മൂന്നാമത്, ശനിയുടെ പ്രഭാവങ്ങൾ നിങ്ങളിൽ എങ്ങനെയൊക്കെയായിരിക്കും ഉണ്ടാകുന്നത്? നാലാമത്, ഇടവം രാശിക്കാരുടെ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. രാശികളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഇടവം രാശിക്ക്. ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ്. ഇടവം രാശിക്കാർ പൊതുവെ ആഡംബരപ്രിയന്മാരാണ്. വളരെ മൃദു സ്വഭാവക്കാരായിരിക്കും ഇവർ. സാധാരണ ആൾക്കൂട്ടം, അതായത് ക്രൗഡ് ഇഷ്ടപ്പെടുന്നതല്ല. അധ്വാനശീലരാണ്. എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരുമായി ഒത്തുചേർന്നു പോകുവാൻ ശ്രമിക്കുന്നവരുമാണ്. ഇവർ കലഹപ്രിയരല്ല. ഇവർക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കും, പക്ഷേ ഉള്ള സുഹൃത്തുക്കൾ നല്ലവരായിരിക്കും. ഇവർ ചിലപ്പോൾ വളരെ മൂടി സ്വഭാവമുള്ളവരായിരിക്കും. ഇവർ ലവ് റിലേഷനും ഫാമിലി ജീവിതവും ഇഷ്ടപ്പെടുന്നവരാണ്. ഇടവം രാശിക്കാർ എപ്പോഴും ആഡംബര ജീവിതം നയിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ബ്രാൻഡഡ് ഐറ്റംസാണ് ഇഷ്ടം. ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുന്നവരായിരിക്കും. മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കുന്നവരും ആയിരിക്കും. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം. എപ്പോഴാണ് ഇടവം രാശിക്കാർക്ക് പ്രോപ്പർട്ടി വാങ്ങാനുള്ള യോഗമുണ്ടാകുന്നത്? സാധാരണയായി ഇടവം രാശിക്കാർ 30 വയസ്സിനും 38 വയസ്സിനും ഇടയ്ക്കായിരിക്കും ഈ യോഗം ലഭിക്കുന്നത്. ഈ സമയത്ത് പ്രോപ്പർട്ടികൾ വാങ്ങാനുള്ള വിചാരം മനസ്സിൽ വരുന്നതാണ്. പ്രോപ്പർട്ടിയോ മറ്റും, അത് പ്ലോട്ടോ ഫ്ലാറ്റോ ഒക്കെയാകാം, ഈ സമയപരിധിക്കുള്ളിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി പറയുന്നത്, ഏത് രാശിക്കാരുമായിട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ അറ്റാച്ചായിരിക്കുന്നത്? ആരുമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. കന്നി, തുലാം, മകരം, ഈ 3 രാശിക്കാരാണ് അവർ. ഇവരിൽ നിങ്ങൾ വിശ്വസിക്കാവുന്നതാണ്. ഇവർ ഒരിക്കലും നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നതല്ലായിരിക്കും. ഇവരുമായി നിങ്ങളുടെ പ്രശ്നങ്ങളും രഹസ്യങ്ങളും ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് നല്ലതായിരിക്കും. കന്നി, തുലാം, മകരം രാശിക്കാരുമായി വൈവാഹിക ബന്ധം, സുഹൃത്ത് ബന്ധം എന്നിവ സുദൃഢമായിരിക്കും. അടുത്തത്, നിങ്ങളുടെ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ 7 ഭാവാധിപൻ ചൊവ്വയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ അവർ കുറച്ച് ദേഷ്യക്കാരും ആയിരിക്കും. ഞാനീ പറയുന്നത് എല്ലാവരിലും, അതായത് 100% ശരിയാകണമെന്നില്ല, പക്ഷേ 80-90% സത്യമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും മൂടി സ്വഭാവക്കാരായിരിക്കും. അത് കാരണം മിക്കവാറും വിചാരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല ആയിരിക്കില്ല. ഒരാൾ തെക്കോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റേയാൾ വടക്കോട്ടായിരിക്കും പോകാൻ ആഗ്രഹിക്കുന്നത്. ശരിയായ കാര്യങ്ങളിൽ ഇവർ അഗ്രഷൻ കാണിക്കുന്നതായിരിക്കും. ഇവർ നിർബന്ധ ബുദ്ധിക്കാരും ആയിരിക്കും. ജോലികളിൽ സീരിയസ് ആയിരിക്കും. മണി മൈൻഡഡും ആയിരിക്കും.
ഇവർക്കും യാത്രകൾ ഇഷ്ടമായിരിക്കും. പൊതുകാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ഒരു കാര്യവും നിർബന്ധമായി ചെയ്യിക്കാൻ പറ്റുന്നതല്ലായിരിക്കും. ഇനി പറയുന്നത് ശനിയുടെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ശനി ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനാണ്, അതുപോലെ കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണ്. ശനി മഹാദശയുടെ സമയത്ത് ശനി നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഭാഗ്യത്തിൽ വർധനമുണ്ടാക്കുന്നതാണ്. ദൂരയാത്രകളോ വിദേശയാത്രകളോ മറ്റും ചെയ്യാൻ ഇടയാക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് നല്ലതായിരിക്കും. സേവിങ്സ് വർദ്ധിക്കുന്നതായിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് ശനി നിങ്ങളുടെ ജാതകത്തിൽ സ്ട്രോങ് ആണെങ്കിലാണ്. ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഇരുമ്പ് വ്യാപാരം, കമ്പ്യൂട്ടർ, IT, കെമിക്കൽ, സിവിൽ സർവീസസ്, ഈ ലൈനിൽ ഉള്ളവരുടെ ഫ്യൂച്ചർ ശനി വളരെ ബ്രൈറ്റ് ആക്കുന്നതായിരിക്കും. കരിയറിൽ 32 വയസ്സാകുമ്പോഴേക്കും നിങ്ങളെ സ്റ്റഡിയാക്കുന്നതുമായിരിക്കും. ചില സമയത്ത് ആലസ്യങ്ങളും വരുത്തുന്നതായിരിക്കും. 7.5 ശനി സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തക്കാർ പോലും സപ്പോർട്ട് ചെയ്യുന്നതല്ലായിരിക്കും. ഇതാണ് ഇടവം രാശിക്കാരുടെ ജീവിതത്തിലെ 4 രഹസ്യങ്ങൾ. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.